ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മിസ്സിസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എടുത്തിട്ടുള്ള വളരെ സ്പേസി ആയിട്ടുള്ള ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ ഫ്രൈ പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓയിൽ നന്നായി ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുറച്ച് കുരുമുളകും കൂടി ചേർത്തിട്ട് അരച്ചെടുത്താണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി തന്നെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് രണ്ട് സവാള അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. സവാള നന്നായി ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെ വഴറ്റി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്നു കിട്ടിയിട്ടുണ്ട്, നല്ല ബ്രൗൺ ഷെയ്ഡായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണിന് ഗരം മസാലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടൊമാറ്റോ അരിഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 500 ഗ്രാം ചിക്കനാട്ട് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഇവിടെ റെഡിയാക്കുന്നത്. ഇപ്പോൾ ടൊമാറ്റോ എല്ലാം കൂടി നന്നായി മിക്സ് ആയിട്ട് നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യണത്. ഇനി ചിക്കനും മസാല എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്, വളരെ കുറച്ച് മതി. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. നമ്മുടെ കറി ഇവിടെ നന്നായി തിളക്കുന്നുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇടയ്ക്കൊന്നും നമുക്ക് ഇളക്കി കൊടുക്കുക, എന്നിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കൂടി വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സ്പൈസി ചിക്കൻ കറി ഇവിടെ അരച്ച് റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് കൂടെ തന്നെ കുറച്ച് മല്ലിയിലും കൂടി ഇട്ടിട്ട് 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. കറിവേപ്പിലയുടെയും മല്ലിയിലയുടെ ഒക്കെ സ്മെല്ലൊക്കെ ഒന്ന് ചിക്കൻ നന്നായിട്ട് പിടിക്കട്ടെ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സ്പൈസി ചിക്കൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.